തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പ്രകാരം തിരുവനന്തപുരത്തെ പോളിംഗ് 66.43% കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 7% കുറവ്. കഴിഞ്ഞ തവണ 73.4%. 1,430,000 വോട്ടർമാരുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഈ കണക്ക് വച്ചാണെങ്കിൽ 1,015,000 വോട്ടർമാർ മാത്രമാണ് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ അത് 1,050,000. ഈ കുറവ് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു ചർച്ച മുന്നണികൾക്കിടയിൽ സജീവമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പോളിംഗ് അവസാനിച്ച ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗിലുണ്ടായിരിക്കുന്ന കുറവ് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നതാണ്. തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത് BJP ഒട്ടുമേ അനുകൂലമായ ഒരു സാഹചര്യമല്ല. BJP കഴിഞ്ഞ തവണ ലീഡ് കിട്ടിയ നേമത്ത് പോലും 7% വോട്ടിൻ്റെ കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നതാണ് എന്നതിൽ സംശയമില്ല. BJP വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന നഗരമണ്ഡലങ്ങളിൽ അവിടുത്തെ കണക്കുകൾ നമുക്കെടുത്ത് പരിശോധിക്കും. ഇപ്പോൾ വട്ടിയൂർക്കാവ് BJP സ്വാധീനമുള്ള ഇടമാണ്. കഴിഞ്ഞ തവണ 2,836 വോട്ടിന് മാത്രം രണ്ടാമതായി പോയ ഇടമാണ്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ലീഡ് നേടിയ ഇടമാണ്. അവിടെ 69.33% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ 62.87% മാറി. ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ 74-ാം നമ്പർ ബൂത്തിലാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. BJP ആ സമീപകാലത്തായി നല്ല സ്വാധീനമുള്ള ഇടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 94-ാം വോട്ട് കുമ്മനം രാജശേഖരൻ ലീഡ് ചെയ്ത ഇടം. അവിടെ കഴിഞ്ഞ തവണ 907 വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ അത് വെറും 700. നോക്കൂ, 200 വോട്ടിൻ്റെ വ്യത്യാസം. BJP സ്വാധീനമുള്ള ഒരു ബൂത്ത്, അത് നമുക്ക് നമ്മൾ വോട്ട് ചെയ്ത ബൂത്തായതുകൊണ്ട് അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചതാണ്. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. BJP സ്വാധീനമുള്ള ബൂത്തുകളിൽ പോലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടമാണ്. അവിടെ കഴിഞ്ഞ തവണ 73% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ 65% മാറിയിരിക്കുന്നു. അവിടെ 1,485 വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ തരൂർ ലീഡ് ചെയ്തത്. അതിന് മുമ്പ് രാജഗോപാൽ അവിടെ നല്ല ലീഡ് നേടിയ ഇടമാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് ഒരു 10,000 വോട്ടിൻ്റെയൊക്കെ ലീഡ് പ്രതീക്ഷിക്കുന്ന BJP ഈ പോളിംഗ് ശതമാനത്തിലെ 8% കുറവ് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. BJP വോട്ടുകൾ ചെയ്തിട്ടില്ല എന്ന് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായ ഒരു കാര്യം. അത് ഈ പോളിംഗ് ശതമാനത്തിൽ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി BJP സ്വാധീന മേഖലയായ നേമത്ത് കഴിഞ്ഞ തവണ 73.31% ഇത്തവണ 66.06%. 141,322 വോട്ടുകൾ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയപ്പോഴാണ് കുമ്മനം രാജശേഖരന് 12,000 വോട്ടിൻ്റെ ലീഡ് കിട്ടിയത്. അതിനു മുമ്പ് രാജഗോപാലിന് 18,000+ വോട്ടിൻ്റെ ലീഡ് കിട്ടിയ സ്ഥലമാണ്. ആ അവസ്ഥ ഇത്തവണ ആവർത്തിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് BJP സ്വാധീന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പോളിംഗിൻ്റെ കുറവ്. പാറശാല കഴിഞ്ഞ തവണ ശശി തരൂരിന് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സഹായിച്ച ഇടമാണ്. രണ്ടാമതെത്തിയ സി ദിവാകരനുമായി 22,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. BJP കണക്കിലെടുക്കുമ്പോൾ അത് 27,000 വോട്ടിൻ്റെ വ്യത്യാസം. അവിടെ 76% പോളിംഗ് ഉണ്ടായിരുന്നത് ഇത്തവണ 70% കുറഞ്ഞു. 6% കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ 6% കുറവ് സംഭവിക്കുന്നുണ്ട് എങ്കിലും ഒന്നാമതും രണ്ടാമതും UDFും LDFും ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ ആ മുന്നേറ്റത്തിൻ്റെ അടയാളപ്പെടുത്തൽ സ്വാഭാവികമായി പോളിംഗ് വർധനയിലൂടെ വേണമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. BJP പ്രതീക്ഷിക്കുന്ന ഒരു അത്ഭുതം തിരുവനന്തപുരത്ത് ഉണ്ടാകണമെങ്കിൽ റൂറൽ മേഖലയിൽ BJP വോട്ടുയർത്താൻ സാധിക്കണം. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഈ പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ഉണ്ടായിരിക്കുന്ന പോളിംഗ് കുറവും തെളിയിക്കുന്നുണ്ട്. കോവളത്ത് 75.99 ആയിരുന്നത് ഇത്തവണ 69.82 കുറഞ്ഞു. നെയ്യാറ്റിൻകരയിൽ 77.27 ആയിരുന്നത് ഇത്തവണ 70.76 കുറഞ്ഞു. ഈ നെയ്യാറ്റിൻകര BJP രണ്ടാം സ്ഥാനത്ത് എത്താമെന്ന് കണക്ക് കൂട്ടുന്ന ഇടമാണ്. അവിടെ 7% കുറവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. BJP സ്വാധീനമുള്ള മേഖലകളിലെ ബൂത്തുകളിൽ ഗണ്യമായി തന്നെ വോട്ട് കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബൂത്തുതല കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഇപ്പോൾ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, അവിടെ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഇടമാണ്. 67.4
അത് ഇത്തവണ 59.73 മൊത്തത്തിലുള്ള ശരാശരിയേക്കാൾ, നഗരത്തിൻ്റെ ശരാശരിയേക്കാൾ താഴേക്ക് പോകും. തിരുവനന്തപുരം എപ്പോഴും അങ്ങനെയാണ്, കാരണം കൂടുതലായി ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന നഗര ഹൃദയം ഉൾപ്പെടുന്ന ഇടമാണ്. അതോടൊപ്പം അവിടെ ഈ കോസ്റ്റൽ മേഖല കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പോളിംഗിൽ ഇത്രയെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കോസ്റ്റൽ മേഖലയിൽ ഇത്തവണയും അതിശക്തമായ പോളിംഗ് നടന്നു. ഭീമാപള്ളി ഉൾപ്പെടുന്ന പ്രദേശത്തൊക്കെ ഭയങ്കരമായ രീതിയിൽ പോളിംഗ് നടന്നു. 80%-ൽ അധികമൊക്കെയാണ് അവിടെ പല ബൂത്തുകളിലെയും പോളിംഗ്. അപ്പോൾ ബി ജെ പിക്കെതിരായി ചെയ്യേണ്ടുന്ന വോട്ടുകളൊക്കെ കൃത്യമായി തീരദേശ മേഖലയിലും ന്യൂനപക്ഷ മേഖലയിലും പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നണികളുടെ ബൂത്തുതല കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ പിന്നെ നഷ്ടമുണ്ടാകുന്നത് ആർക്ക് എന്നുള്ള ചോദ്യത്തിന് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല, അത് ബി ജെ പിക്ക് തന്നെയാണ്. നേട്ടമുണ്ടാകുന്നത് ആർക്ക് എന്നുള്ള കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തർക്കമുണ്ട്. എൽ ഡി എഫിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ അവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പന്ന്യൻ രവീന്ദ്രന് ഒരു അത്ഭുതം തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെയും ശശി തരൂരിനാണ് ബി ജെ പിയുമായുള്ള ഏറ്റുമുട്ടലിൽ മുൻതൂക്കം എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഒരിടത്തേക്കേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കഴിഞ്ഞ കുറേ നാളുകളായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഏകപക്ഷീയമായ ഏകീകരണം ഇത്തവണ ശശി തരൂരിലേക്കല്ലാതെ മറ്റൊരിടത്തേക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഒരു വാസ്തവമുണ്ട് താനും. കാരണം ഇതുവരെ പുറത്തു വന്ന സർവേകളിലും എല്ലാം, അത് ദേശീയ മാധ്യമങ്ങൾ നടത്തിയതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയതായാലും എല്ലാം ശശി തരൂരിനാണ് ഒരു എഡ്ജ് നൽകിയിരുന്നത്. ഒന്നാം സ്ഥാനത്ത് തരൂർ, രണ്ടാം സ്ഥാനത്ത് രാജീവ്, മൂന്നാം സ്ഥാനത്ത് പന്ന്യൻ. ചില മലയാള മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അപ്പോൾ ശശി തരൂരിന് ഒരു മുൻതൂക്കം എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങളെ അവസാന ഘട്ടം വരെയും കൊണ്ടുപോകാൻ യു ഡി എഫിന് സാധിച്ചതുകൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും അത്തരത്തിലേ സംഭവിച്ചിട്ടുണ്ടാകൂ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഏറ്റവും ഒടുവിൽ ഈ ഇ പി ജയരാജൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം പോലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്ന തരത്തിലാണ്. അപ്പോൾ മുസ്ലിം വോട്ടുകളടക്കമുള്ള മറ്റ് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ തീരദേശ മേഖലയും റൂറൽ മേഖലയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തരൂരിന് അനുകൂലമായി ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ ബാധിക്കില്ല. പക്ഷേ നഗരമേഖലയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ബി ജെ പിയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു സിമ്പിൾ ഉദാഹരണമാണ് 200 വോട്ടുകൾ കുറഞ്ഞ വട്ടിയൂർക്കാവിലെ ഒരു ബൂത്ത് ചൂണ്ടിക്കാട്ടി നമ്മൾ പറഞ്ഞതും.